മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് ആണ് പോകുന്നത്. അരുണാചൽ സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, നിലവിലെ പ്രതികൾ അല്ല ഈ സംഭവത്തിലുള്ളത്, കൂടുതൽ പ്രതികൾ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അഭിലാഷ, നിലവിലെ പ്രതികൾ 10 പേരാണ്. 10 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് അവരെ മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്കായി എടുത്തിരുന്നു. അതിൽ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. പലരും ഈ ആൾക്കൂട്ട മർദ്ദനത്തിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ചിലത് അവർ നശിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ ചിലത് പോലീസ് വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റു ചിലർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ആ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. രണ്ടുപേർ ഇതിനകം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെ ഫോൺ കോളുകൾ കൂടി ആ പോലീസ് അതിൻ്റെ രേഖകൾ കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ചില സംഭാഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ആ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ള ഒരു വിശദാംശങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. കാരണം നാളെ ഈ അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ കസ്റ്റഡി അപേക്ഷ പ്രകാരം പോലീസിൻ്റെ പക്കലേക്ക് എത്തുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വേണം. കാരണം ഈ കാര്യത്തിൽ കുറെ കൂടി വിശദീകരണത്തിലേക്ക് പോലീസ് കുറെ കൂടി വിശദാംശങ്ങൾ പോലീസിന് ശേഖരിക്കാനുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൾക്കൂട്ട ആക്രമണം എന്ന് തന്നെയെന്ന് പോലീസ് സമ്മതിക്കുമ്പോൾ പോലും ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കാണാൻ ഇയാൾ അവർ വീട്ടിലെത്തി, അവിടെ നിന്ന് കൈക്ക് മുറിവേറ്റ് തിരിച്ച് റോഡിലേക്ക് വരികയായിരുന്നു. ഇതിനിടയിൽ അവിടെ മർദ്ദനമുണ്ടായിട്ടുണ്ടോ, മറ്റേ നേരത്തെയും മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ പോലീസ് മജിസ്ട്രേറ്റിന് മുൻപാകെ ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ, ഈ പെൺകുട്ടിയെ കാണുന്ന ഇയാളുടെ സുഹൃത്തിൻ്റെയും അവർക്കൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയുടെയും മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിശദാംശങ്ങളെല്ലാം കൊണ്ടായിരിക്കും കസ്റ്റഡി അപേക്ഷയ്ക്ക് ശേഷം ഇവരെ പ്രതികളെ വാങ്ങിയതിനു ശേഷം ഈ മൊഴികളെല്ലാം തന്നെ പരിശോധിച്ച വീണ്ടും കൂടുതൽ പ്രതികളെ ഇപ്പോൾ സംശയിക്കുന്നവരുടെ പങ്ക് എത്രയെന്ന് പോലീസിന് തന്നെ ബോധ്യപ്പെടുക. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് അടക്കം കടക്കുക. എന്തായാലും ഈ കാര്യത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പലരുടെ ബന്ധുക്കളും തന്നെയും ചില അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം തങ്ങളുടെ വീട്ടുകാർക്ക് ഈ കാര്യത്തിൽ പങ്കില്ല. ഒരു കുടുംബത്തിലെ 3 പേരടക്കം പ്രതിയാവുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇവർ ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനാണ് ചെന്നതെന്നാണ് പറയുന്നത്. ഒരു മുൻ കൗൺസിലർ വാർഡ് മെമ്പർ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ചെന്ന പലരും തന്നെ ഈ കേസിൽ പ്രതിയാവുന്നൊരവസ്ഥയാണ് ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഇതിലുള്ളൊരു വിശദാംശങ്ങളിലേക്ക് പോലീസ് പോകണമെന്ന വലിയൊരു ആവശ്യം ഉയരുന്നുണ്ട്. പെൺകുട്ടികളെ ഇവർ ഉണ്ടായിരുന്ന ഇടങ്ങളെല്ലാം വീണ്ടും പരിശോധന നടത്തണമെന്ന ആവശ്യത്തിലേക്കും വന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ വ്യക്തത നേടുകയാണ്. കൂടുതൽ പ്രതികളുണ്ടായെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അഭിലാഷ്, അതായത് ഡാനി, ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയെ, യുവതിയെ കണ്ടതിന് ശേഷം മടങ്ങി എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ, അശോക് രാജിന്റെ കയ്യിൽ മുറിപ്പാടുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയപ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് അലമാരയിലെ ഗ്ലാസിൽ ഇടിച്ചു. അങ്ങനെ ആ ഇടിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ മുറിവ് എന്നാണല്ലോ പെൺകുട്ടി അടക്കം പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ല. മറിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ മറ്റ് പുരുഷന്മാർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നോ, അവർ ഏതെങ്കിലും തരത്തിൽ മർദ്ദിച്ചിട്ടുണ്ടോ? കാരണം ഈ മരണകാരണം എന്നത് മർദ്ദനമാണ്. ആ മർദ്ദനമാകട്ടെ അതിശക്തമായ മർദ്ദനം എന്നൊരു നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുന്നുമുണ്ട്. അത്തരം സംശയങ്ങൾ ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരുടെ കുടുംബവും പോലീസും ഉന്നയിക്കുകയാണോ? ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് അഭിലാഷ്. കാരണം ഈ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഇവിടേക്ക് എത്തുമ്പോൾ ഇയാളുടെ കയ്യിൽ മുറിപാടുണ്ടായിരുന്നു, ഇയാൾക്ക് ആ മർദ്ദനമേറ്റിരുന്നു. ഇയാൾ പറയുന്ന കാര്യത്തിൽ പലതിനും വ്യക്തതയില്ലായിരുന്നു. തങ്ങളുടെ പ്രദേശത്ത് ഒരാൾ ഇതുപോലെ ചോരയൊലിപ്പിച്ചുകൊണ്ട് വരുന്നു, അയാൾ പറയുന്നതിൽ വ്യക്തതയില്ല. മാത്രവുമല്ല അയാൾ വരുന്നത് പറഞ്ഞ സ്ഥലം നിന്ന് 2 പെൺകുട്ടികൾ മാത്രം അവിടെ താമസിച്ചിരുന്നിടത്തുനിന്നാണ് അയാൾ വരുന്നത്. ആ പെൺകുട്ടികളടക്കം അവിടെ
ഇയാൾ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ പോലീസ് വന്നിട്ടൊരു സ്ഥിരീകരണമാകാം എന്നതുകൊണ്ടാണ് ഇയാൾ ഓടിപ്പോകാതിരിക്കാൻ തങ്ങളവിടെ തുണി കൊണ്ട് കൈ കെട്ടിയിട്ടു എന്നതാണ് ചെയ്യുന്നത്. അത് ഇയാൾക്ക് മറ്റാരെയും അവിടെ വെച്ച് മർദ്ദനമേറ്റില്ല എന്നെല്ലാം തന്നെ ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ വൈകി എന്നൊരു ആക്ഷേപവും പറയുന്നുണ്ട്. ഒപ്പം ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ചില്ലലമാര പൊട്ടിച്ചു എന്ന കാര്യത്തിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു മൊഴിയുണ്ട്. പോലീസ് അതിൽ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും അങ്ങനെ കൈ സാരമായി തന്നെ മുറിഞ്ഞിരുന്നു, അതിൽ നിന്ന് ചോര വാർന്നു പോവുകയായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ആക്കണമെന്നെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. പോലീസ് എത്തിയ ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യത്തിൽ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനിടയിൽ മർദ്ദനമേറ്റിരുന്നോ, റോഡിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അതിന് മുൻപായിട്ട് മറ്റ് ഏതെങ്കിലും രീതിയിൽ മർദ്ദനമേറ്റിരുന്നോ, പെൺകുട്ടികളുടെ ആ വീട്ടിൽ വെച്ച് തന്നെ ഏതെങ്കിലും കാര്യമായി തലയ്ക്ക് ക്ഷതമേറ്റതായെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യത വേണം പോലീസിന്. അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ കുറച്ചുകൂടി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഒപ്പം ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളും വളരെ നിർണായകമാകും. കാരണം അതിൽ മർദ്ദിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണത വരുത്തേണ്ടതുണ്ട്. ഈ മർദ്ദനം, തലയ്ക്കേറ്റ ക്ഷതവും ശ്വാസകോശത്തിനേറ്റ ക്ഷതവുമെല്ലാം അത് ഏത് സമയത്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വിശദമായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. അതായത് ഈ എപ്പോഴാണ് ഈ യുവതിയുടെ വീട്ടിൽ എത്തിയത്, ആ സമയത്ത് മർദ്ദനം ഏറ്റിരുന്നു, അതിനുശേഷം വീണ്ടും ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായതാണോ മരണകാരണം എന്നതിലൊക്കെയാണല്ലോ വ്യക്തത വരേണ്ടത്. അപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളെ അവലംബിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ പോലീസിനുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡാനി? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ പല ബന്ധുക്കളും തന്നെ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. തങ്ങൾ ഇവരെ മർദ്ദിച്ചിട്ടില്ല, തങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഇവരെ മർദ്ദിച്ചിട്ടില്ല, തങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇയാൾ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയം, ഇവിടേക്ക് വന്ന സമയം, അതിന് ഈ പരിക്കുകളുടെ സ്വഭാവം, അത് എവിടെ വെച്ച് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇതിലിപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ആൾക്കൂട്ടം പിടിച്ചുവെച്ചുവെന്നും മർദ്ദിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ആ മർദ്ദനം തന്നെ ആയിരിക്കാമോ അശോക് ദാസിന്റെ മരണ കാരണം? അതിനു മുമ്പ് ഈ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അശോക് ദാസിന് പരിക്കുണ്ടായിരുന്നു, അവശ നിലയിലായിരുന്നു എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴുണ്ടായ തർക്കത്തെ തുടർന്നാണ് കൈക്കുണ്ടായ മുറിവ് എന്നത് അവിടെ അലമാരയിലെ ചില്ല് ഇടിച്ചു തകർത്തപ്പോൾ ഉണ്ടായതാണ് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഈ യുവതിയുമായുള്ള കൂടിക്കാഴ്ചക്കിടെ അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നോ, ആ സംശയങ്ങളൊക്കെ തള്ളിക്കളയാൻ സാധിക്കുമോ? അല്ല, ഒരാളെ കൊല്ലാനായിട്ട് ഇവിടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ, ഇപ്പം ആൾക്കാരുടെ പേരുകളും അല്ലെങ്കിൽ പിക്ചറുകളാണ് വന്നു ചേരുന്നത്. എന്തായാലും യഥാർത്ഥത്തില് ഇയാള് ആ വീട്ടിൽ വെച്ച് ഇയാളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര്? കാരണം കൂടുതൽ ആൾക്കാർ വരുമ്പം പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇയാൾക്ക് നേരത്തെ എവിടുന്നെങ്കിലും പരിക്ക് പറ്റി വന്നതാണോ, ആ കാര്യം കൂടെ അന്വേഷിക്കണം. ഇപ്പം കഴിഞ്ഞ ദിവസം കുറെ പേരെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. ഇപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാർ രംഗത്ത് വരുന്നത് അത് തൽപര കക്ഷികളിലെ ചിലപ്പോൾ താല്പര്യങ്ങളൊക്കെ പലതും കണ്ടേക്കുമായിരിക്കും. എന്തായാലും പോലീസ് വളരെ കൃത്യനിഷ്ഠയോട് വളരെ കാര്യമായിട്ട് ഇത് അന്വേഷിക്കണം. കാരണം കൂടുതൽ കൂടുതൽ ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഈ പരിക്കേറ്റത് വീടിനുള്ളിൽ വെച്ചാണോ, അത് ഇയാൾ വരുമ്പം പരിക്ക് ഏറ്റുവന്നിരുന്നോ, അത് ആ പരിക്കിന്റെ സ്വഭാവം നോക്കണം. അത് കുറെ ഡീപ്പായിട്ട് പോലീസ് അന്വേഷിക്കണം. കാരണം കുറെ പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാരെ ആൾക്കൂട്ട കൊലപാതകത്തിനകത്ത് ചേർക്കുന്നത് ചിലപ്പം ഈ അറസ്റ്റ് ചെയ്തവരെ താല്പര്യമായിരിക്കാം, പല താല്പര്യങ്ങളും ഉണ്ടാവും, രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് പോലീസ് വളരെ കൃത്യമായിട്ട് അത് അന്വേഷിക്കണം. വീടിനകത്ത് വെച്ചാണോ ഉണ്ടായത് ആ മുറിവുകള്, ഇയാള് വരുന്ന വഴിക്ക് മുറിവായിട്ടാണ് ആ വീടിന് അവിടെ വന്നു കയറിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഒത്തിരി അതിനകത്ത്. അങ്ങനെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തില് ഇയാൾക്ക് എവിടെ വെച്ച് പരിക്കേറ്റു, വീടിന്റെ ഉള്ളിൽ വെച്ചാണോ, വരുന്ന വഴിക്കാണോ, വെളിയിൽ വെച്ചാണോ, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ കൃത്യമായ ഒരു കണക്ക് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിന്റെ അന്വേഷണം സുഖമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. റൈറ്റ്. തീർച്ചയായും ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ ആൾക്കൂട്ട ആക്രമണങ്ങളെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല.
അതിപ്പോൾ പരിക്കേറ്റിട്ടോ അല്ലാതെയോ ആകട്ടെ അശോക് ദാസിനെ കണ്ടെത്തിയത്, അതൊരു സദാചാരത്തിന് നിരക്കാത്ത ഒന്നായി പൊതുസമൂഹത്തിന് തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതിന് നിയമവഴികൾ ആണ് തേടേണ്ടത്. അസ്വാഭാവികമായി കണ്ടുവെങ്കിൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കാം. അതിന് പകരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. പക്ഷെ എപ്പോഴും ഈ മർദ്ദനത്തിന്റെ ഭാഗമായി എന്ന് പറയപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന ഒന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അടക്കം എത്തിയവർ ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ട്. അവർ മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയുള്ളത്, അതിന് ഇനി കൂടുതൽ തെളിവുകൾ അടക്കം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മരണ കാരണമാകുന്ന മർദ്ദനം അത് എവിടെ വെച്ചുണ്ടായി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി എളുപ്പത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ? അത് സാധിക്കും, അതാണ് കണ്ടെത്തേണ്ടത്. എവിടെ വെച്ചുണ്ടായ മാരകമായ മുറിവ് അതാണ് മരണകാരണമെങ്കിൽ അത് കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തണം. വെറുതെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞ രീതിയിൽ അത് മുന്നോട്ട് പോയാൽ ഒത്തില്ല. അത് തന്നെയല്ല, ഒരു സ്ത്രീയുടെ അവിടെ വേറെ ഒരാൾ കണ്ടെന്ന് വിചാരിച്ചാല് പൊതുജനങ്ങൾക്ക് എന്താ, അവർക്ക് രണ്ടുപേരും പ്രായപൂർത്തിയവരാണ്, അവരെ അവിടെ മറ്റു തരത്തിൽ കണ്ടാൽ തന്നെ എന്താണ് അതിനകത്ത് ഒരു ഓഫൻസ്? ഇപ്പോഴത്തെ നിയമത്തിന്റെ പരിധി നമ്മൾ നോക്കുമ്പം അതൊരു ഓഫൻസ് ആയിട്ട് കാണാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം മാറും എങ്കിലും അത് നാട്ടുകാരെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് കഴിയില്ല. പ്രായപൂർത്തി ആയാലും രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുകയോ വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇതിനകത്ത് ഇവരെ രണ്ടുപേരും ഒന്നിച്ചു കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പൊതുജനങ്ങൾക്കും അയലൊക്കാർക്കും ഇടപെടാൻ കഴിയില്ല. പക്ഷെ അത് ചുറ്റുമുള്ള ആൾക്കാർക്ക് അയലൊക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ അസ്വസ്ഥതകളോ ഏതെങ്കിലും രീതിയിലുള്ള അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ മാത്രമേ ഇടപെടാം. അല്ലാതെ ഒരു വീട്ടിലൊരു സ്ത്രീ ഉള്ള തനിച്ചുള്ള അവരുടെ വീട്ടില് ഒരു പുരുഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമാധാന അന്തരീക്ഷം അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവരെ രണ്ടുപേരും കണ്ടതിൽ എന്താണോ കുഴപ്പം, അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ വന്നു കയറിയ അയാളെ ഉപദ്രവിച്ചത് ആര് ആ വീട്ടിനകത്ത് വെച്ച്, അവര് തീർച്ചയായിട്ടും ആൻസറബിൾ ആണ്. അത് തന്നെയല്ല, ഇയാൾ വരുന്ന സമയത്ത് പരിക്കൊണ്ടോ എന്ന കാര്യം പോലീസ് കൃത്യമായിട്ട് നോക്കണം. വെറുതെ ആളെ കൂട്ടിയിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, ഇയാൾക്ക് പരിക്ക് എങ്ങനെ ഉണ്ടായി, അത് എത്ര ദിവസം പഴുക്ക്, ഏതാണ് ഫേറ്റൽ ഇഞ്ചുറി, അതിന് കാരണക്കാരായ മാരെ മാത്രം അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഡാനി, ഏറ്റവും വലിയ ടാസ്ക് എന്നത് മരണ കാരണമാകുന്ന മർദ്ദനം ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അത് കണ്ടെത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇവിടെ ഈ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ന്യായീകരണത്തിന് നിലനിൽപ്പില്ല. കാരണം ഏത് സാഹചര്യത്തിൽ ഏതൊരാളെ കണ്ടാൽ പോലും അയാളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുക, കെട്ടിയിടുക, അതൊന്നും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്ന ഒന്നല്ല. അപ്പോഴും ഈ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം അത് പോലീസ് കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ആ തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണത്തിന് പലതരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടാകാം. പക്ഷെ മരണം എന്നത് അല്ലെങ്കിൽ കൊലപാതകം എന്നത് മറ്റു വകുപ്പുകൾ ചുമത്തപ്പെടുന്ന വലിയ ശിക്ഷ ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മരണ കാരണം കൃത്യമായി കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശ്രമകരമാണ്. അഭിലാഷ, ഇത് തന്നെയാണ് ഈ കേസിലെ ഒരു വെല്ലുവിളിയായി ഒരുപക്ഷെ മാറാവുന്നത്. കാരണം പോലീസ് ഇതൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആൾക്കൂട്ട ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് ഇവിടെ ഈ കെട്ടിയിട്ട് മർദ്ദിച്ചതാണോ എന്ന കാര്യത്തിലേക്ക് പോലീസ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ മർദ്ദനമേറ്റ് കൂട്ട മർദ്ദനമേറ്റ് വലിയ രീതിയിൽ മർദ്ദനമേറ്റ് തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിൽ ഈ നാട്ടുകാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നതാണ്. കാരണം ഇവിടെ എത്തിയതിന് ശേഷം കെട്ടിയിട്ട് ആരും മർദ്ദിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. എന്താണ് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ അത് ചെയ്തതെന്ന് ഒരു കൂട്ടം വാദിക്കുന്നു. എന്താണ് ആ വീട്ടിൽ നടന്നതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകം തന്നെയാണ്. അതിൽ നേരത്തെ സംസാരിച്ചതുപോലെ ഈ പരിക്കിൻ്റെ സ്വഭാവം, അതിൽ എവിടെ എപ്പോൾ സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ, ഇതെല്ലാം തന്നെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് സംഭവിച്ച ആ ഒരു സമയവും കാര്യങ്ങളും എല്ലാം കൃത്യതയോടുകൂടി തന്നെ അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം
ഈ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിലുള്ള വിവരങ്ങൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു പരിശോധനകളടക്കം പൂർത്തിയാക്കണം. കൂടുതൽ പ്രതികളുണ്ടായെന്ന് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ ആ ആൾക്കൂട്ടമോ അതോ അതിന് മുൻപ് മർദ്ദിച്ചവരാണ്. കാരണം ഇവർ ടെലിഫോൺ സംഭാഷണങ്ങളടക്കം അതിൻ്റെ ഒരു രേഖകളടക്കം പോലീസ് ശേഖരിക്കുന്നു. അപ്പോൾ അതിന് മുൻപ് മർദ്ദനം ഏറ്റിരുന്നു എന്ന കാര്യത്തിലടക്കമുള്ള ഒരു വിശദീകരണം ഇതിൽ വേണ്ടതാണ്. അപ്പോൾ അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു കസ്റ്റഡി പോലീസ് കസ്റ്റഡിയിലേക്ക് വന്നതിന് ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. ആ ഈ പെൺകുട്ടികളിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കലുകൾ ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കെല്ലാം ചെന്ന ശേഷം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കൃത്യത ആ പോലീസ് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് തലച്ചോറിലുണ്ടായ രക്തസ്രാവം, അതോടൊപ്പം തന്നെ ശ്വാസകോശം തകർന്നു, ഇവ രണ്ടും ആണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് സംഭവവും എവിടെ വെച്ചുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇതിൽ യുവതി നൽകിയിട്ടുള്ള മൊഴിപ്രകാരമാണ് എങ്കിൽ ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കയ്യിലെ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അലമാരയിലെ ചില്ല് പൊട്ടിച്ചുണ്ടായതാണ്, അത് അശോക് ദാസ് സ്വയം ചെയ്തതാണ് എന്നാണ് അവിടെ. പക്ഷേ മർദ്ദനത്തിൻ്റെ പാടുകൾ അടക്കം ശരീരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ആൾക്കൂട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആൾക്കൂട്ടം തടഞ്ഞു നിർത്തുമ്പോൾ ഈ തരത്തിൽ മർദ്ദനമേറ്റിരുന്നോ, അതിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കൂട്ടത്തിലേക്ക് എത്തിയപ്പോഴാണോ ഈ തലച്ചോറ് രക്തസ്രാവം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ശ്വാസകോശം തകർന്നതുമായ തരത്തിൽ അത്രമേൽ വലിയ ഒരു മർദ്ദനം ഉണ്ടായത്? ഇതിലാണല്ലോ പോലീസ് വ്യക്തത വരുത്തേണ്ടത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അതിൽ വ്യക്തത വരും എന്ന് വിലയിരുത്താനാകുമോ? കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ പോലീസ് ആവശ്യപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കാരണം ഇതിൽ ആരുടെയും മൊഴികൾ, യുവതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. ആൾക്കൂട്ടം പറയുന്നതും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. തീർച്ചയായും അഭിലാഷ്, കാരണം ഇതിൽ രണ്ട് ഭാഗത്തുമുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരൊന്നടങ്കം പറയുന്നൊരു കാര്യം, ഇതിൽ സാരമായ പരിക്കേറ്റ് തന്നെയാണ് ഇയാൾ ഇവിടേക്ക് എത്തുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ആ വാദങ്ങൾ പോലീസിനെ പൂർണ്ണമായും നിരാകരിക്കാൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇയാൾ ഇവിടേക്ക് എത്തുമ്പോൾ കൈമുറിഞ്ഞ ചോര ധാരാളമായിട്ട് തന്നെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ഒരു അവശ നിലയിലാണ് ഇവിടേക്ക് എത്തിയതെന്നും നാട്ടുകാർ പറയുന്നു. തങ്ങൾ എന്താണ് വിശദാംശങ്ങൾ, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നില്ല. ഇതിൽ എന്തോ ക്രൈം നടന്നിട്ടുണ്ട് എന്നൊരു തോന്നലാണ് ഇവർ ഇയാൾ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടത് എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. ഇവിടെ വെച്ച് ഒരു വലിയ മർദ്ദനം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഗുരുതരമായ മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കണ്ണികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലീസ് അത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. തീർച്ചയായും ആ കണ്ണികൾ കൂട്ടിച്ചേർക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ വലിയ ഉത്തരവാദിത്തം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിലേക്ക് വരികയുള്ളൂ.